അസ്സലാം വലൈക്കും എല്ലാവർക്കും, ഫാമിലി വിങ്സിലേക്ക് സ്വാഗതം. ഈസി സമൂസ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒരു ഫ്രൈ പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് പച്ചമുളക്, ഇഞ്ചി ചെറുതായി അരിഞ്ഞതിട്ട് കൊടുക്കാം. അതൊന്ന് വഴറ്റിയതിന് ശേഷം ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും കൂടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സാക്കി കൊടുക്കാം. ഒരു മാഗി ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്, അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് നന്നായി മിക്സാക്കാം. അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് നന്നായി മിക്സാക്കാം. മസാലയിലേക്ക് ഒരു കപ്പ് ഫ്രീസർ ക്രീം പീസും കൂടി ഇട്ട് കൊടുത്ത് നന്നായി മിക്സാക്കാം. മസാല എല്ലാം റെഡി ആയിട്ടുണ്ട്, ഇത് നമുക്ക് ഓഫാക്കി മാറ്റി വെക്കാം. 3 പൊട്ടാറ്റോ മഞ്ഞളും ഉപ്പും ചേർത്ത് വേവിച്ച് ഉടച്ചു വെച്ചതാണ്. ഇതിലേക്ക് നേരത്തെ ആക്കി വെച്ച മസാലയും കൂടി ഇട്ട് മിക്സാക്കി കൊടുക്കാം. സമൂസൻ്റെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഒരു സമൂസ ലീവ്സ് എടുത്ത് ഇതേപോലെ നമുക്ക് കോണായി മടക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ആക്കി വെച്ച ഫില്ലിംഗ് സ്പൂൺ കൊണ്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് സ്പൂണിൻ്റെ ബാക്ക് സൈഡോട് കുത്തി കൊടുത്ത് തായോളം വരെ ആക്കി കൊടുക്കാം. ഇതേപോലെ എന്നിട്ട് ചെറിയ ഭാഗം ഇതിലേക്ക് ഉള്ളിലേക്കാക്കി മടക്കി കൊടുക്കാം. അതിനുശേഷം ഞാനിതിൻ്റെ കുറച്ച് മൈദയും വെള്ളം കലക്കിയതാണ് ഇതിലിങ്ങി പുരട്ടി കൊടുക്കുന്നത്. ഇതേപോലെ ആക്കിയതിന് ശേഷം നമുക്ക് ഇതേപോലെ മടക്കി കൊടുക്കാം. ഇതിൽ കാണുന്ന അതേപോലെ മടക്കി കൊടുക്കാം, ഈസിയാണ്. സമൂസ നമുക്ക് ഇതേപോലെ ആക്കിയെടുക്കാം. അതിനുശേഷം ഒരു ഫ്രൈ പാൻ എടുത്ത് നല്ലോണം എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് സമൂസ ഓരോന്നോരോന്നായിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. രണ്ട് സൈഡും തിരിച്ചിട്ട് കൊടുത്ത് ഫ്രൈ ആക്കിയെടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.